Hi friends. Hi. SP World Next World. I'm Shams with you. Shams here with you. Black lives matter. Black lives matter. This is a hashtag. വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഹാഷ്ടാഗാണ്. എല്ലാവർക്കും അറിയാം ജോർജ് ഫ്ലോയിഡ്, അമേരിക്കയിലെ വർണ്ണമിടി ശ്വാസം മുട്ടിച്ച് ഞെരിച്ചു കൊന്ന ആ മനുഷ്യൻ ലോകം തെരുവിലാണ് ഇന്ന് ആ ഫ്ലോയിഡിന് വേണ്ടി. ഫ്ലോയിഡ് വരെയുള്ള കറുത്തവർഗക്കാരായ മനുഷ്യർ അഭിമുഖീകരിക്കുന്ന അനീതിയും അക്രമവും ആധുനിക മനുഷ്യ സംസ്കാരത്തിൽ സമാനതകളില്ലാത്തതാണ്. പല മതം, പല രാഷ്ട്രീയം, തികച്ചും വിഭിന്നമായ ജീവിതമാണ് ഓരോ മനുഷ്യനും ഉള്ളതെന്ന വസ്തുത നമ്മളെല്ലാവരും അംഗീകരിക്കുന്നതാണ്. എന്നാൽ ഈ വിഷയത്തിൽ തുടക്കം മുതലുള്ള ഐക്യദാർഢ്യ പോസ്റ്റുകൾ ശ്രദ്ധിച്ചിരുന്ന ഒരാളെന്ന നിലയിൽ ചിലത് ചോദിക്കാനും പറയാനുമുണ്ട് നിങ്ങളോട്. ആ ഹാഷ്ടാഗുകളിൽ പറയുന്നത് നാം ജീവിതത്തിൽ അനുവർത്തിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ബ്ലാക്ക് ലിവ്സ് മാറ്റർ സോഷ്യൽ മീഡിയയിൽ ഹാഷ്ടാഗിന് ഇടുമ്പോഴും ഓരോ ഹാഷ്ടാഗ് ഇടുമ്പോഴും അടുത്ത സുഹൃത്തിനെ പോലും എടാ കറുമ്പ, നീ അടുത്തേക്ക് വാ, നിന്റെ പല്ല് മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും കളിയാക്കാറുണ്ട്, ചിരിക്കാറുണ്ട്. റിയൽ ലൈഫിൽ നമ്മൾ കല്യാണ ചർച്ചകൾ മുതൽ തമാശ കൂട്ടങ്ങളിൽ നിറം ഒരു വിഷയമാക്കാറുണ്ട്. എല്ലാവരും യാഥാർത്ഥ്യങ്ങൾ യാഥാർത്ഥ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണം. അത് ചർച്ചയായി. അത്തരം ചർച്ചകൾ പലപ്പോഴും മൂകസാക്ഷിയായിരുന്നു ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകണം. കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് കറുത്തിട്ടായതുകൊണ്ട് കൂടുതൽ പൊന്നും പണവും കൊടുക്കാൻ വീട്ടുകാരും അതനുസരിച്ച് കൂടുതൽ ചോദിക്കാൻ ഒരു മടിയുമില്ലാത്ത മറുവീട്ടുകാരൊക്കെ ഉള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഒരു കുട്ടി കറുപ്പോടെ ജനിച്ചാൽ ചെറുപ്പം മുതൽ അതിൻ്റെ ഉള്ളിൽ കറുത്തിട്ടാണ്, അതാണ്, ഇതാണ്, വെറും കറുപ്പിനെ കുറിച്ച് അവബോധം രൂപപ്പെടുത്തുന്ന നാടാണ് നമ്മുടെ നാട്. എല്ലാവർക്കും അറിയാം യാഥാർത്ഥ്യം പറയില്ല, ഹാഷ്ടാഗ് ഇട്ടാലും യാഥാർത്ഥ്യം യാഥാർത്ഥ്യം തന്നെയാണ്. കുട്ടിയെ ഫെയർ ആൻഡ് ലവ്ലി പുരട്ടാൻ പ്രേരിപ്പിക്കുന്ന അതൊക്കെ നടക്കട്ടെ, അതൊന്നും കുഴപ്പമില്ല. കറുത്തതിൻ്റെ പേരിൽ ഒരാൾക്ക് നാം നൽകുന്ന ചിരിയിൽ പോലും ഒരു അനീതി മുഴച്ചു നിൽക്കുന്നുണ്ട്. കാരണം കറുത്തതിൻ്റെ ഒരു സഹതാപിച്ച് പലപ്പോഴും കറുത്തവനോ വെളുത്തവനോ ആയി ഒരാൾ